പിന്നെ കിച്ചണിൽ നിന്നൊരു നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ചപ്പാത്തി ഇല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ചപ്പാത്തിയായിട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ 200 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാണ് എൻ്റെ സാധാ ഒരു അളവ് ഗ്ലാസ് കേട്ടോ. അപ്പോൾ ഇത് ഇതിനകത്ത് 200 ഗ്രാം കൊള്ളും. അപ്പോൾ 200 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഈ ഗോതമ്പിലോട്ട് ആവശ്യത്തിനുണ്ട് ഉപ്പ്. ഉപ്പ് വളരെ കുറച്ച് മതി കേട്ടോ. ഉപ്പും കൂടി ഇട്ട് ശരിക്കും നമ്മളൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിപ്പം ഞാൻ ഒരു ഗ്ലാസ് അല്ലേ എടുത്തത്, അപ്പോൾ ഒരു ഗ്ലാസ് വാം വാട്ടറായിട്ട് എടുത്തേക്കണേ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം വേണ്ടി വരില്ല, ഒരു അര ഗ്ലാസോളം വേണ്ടി വരും. പിന്നെ ഓരോരുത്തർക്ക് കിട്ടുന്ന പൊടി അനുസരിച്ച് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി കുറഞ്ഞിരിക്കും കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കി ഒഴിക്കുക, അല്പാൽപ്പം ആയിട്ട് ഒഴിക്കുക. അപ്പോൾ പിന്നെ വെള്ളം കൂടിയെന്നുള്ള പ്രശ്നം വരില്ല കേട്ടോ. നമുക്ക് അല്പം കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല മയമായിരിക്കും ചപ്പാത്തിയെ. ഇതുണ്ട് ഈ നനവുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കണേ, ഒരു അര ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കണേ. അര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അല്പം വെള്ളം ആവശ്യമുള്ള സമയത്തൊക്കെ ഞാനിത് ഒഴിച്ചു കൊടുത്തേക്കണേ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൂട്ടിയെടുക്കാം. ശരിക്കും നമുക്കൊരു ഒരു 4-5 മിനിറ്റ് ശരിക്കും കുഴച്ച് കൂട്ടിയെടുക്കണം. കുഴയ്ക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ല കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിനുശേഷം നമ്മളിങ്ങനെ അകത്തേക്ക് അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കുഴച്ചെടുക്കണം. നമുക്ക് ശരിക്കും വലിച്ച് കുഴയ്ക്കണം. അതിനുശേഷം ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇത് നമ്മൾ കുഴച്ച് കൂട്ടി ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് അല്പം ഓയില് ഒന്ന് മുകളിലൊന്ന് തടവി കൊടുക്കാം. അല്പം ഉള്ളൂ കേട്ടോ, കയ്യിൽ കൊള്ളുന്ന ഓയില് ഇതുണ്ടോ, ഇത്രയേ ഉണ്ടാവുള്ളൂ. 2-3 ഡ്രോപ്സ് ഉള്ളൂ കേട്ടോ, ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ജലാംശം നഷ്ടപ്പെട്ട് പോകരുത്, ഒരു നനവ് ഉണ്ടായിരിക്കണം. ഒന്നിലിതൊരു ഇതൊന്ന് ഒരു നനഞ്ഞ ടവലും കൊണ്ട് ഒന്ന് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് അടച്ച് വയ്ക്കുക. വെള്ളം വലിഞ്ഞ് പോകണ്ട. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ കുഴച്ച് കൂട്ടിയെടുക്കണം. അപ്പോഴേക്കും നമുക്ക് കറിക്കേണ്ടത് റെഡിയാക്കാം. നമ്മുടെ ചപ്പാത്തി ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് എനിക്ക് 10 മിനിറ്റ് വെച്ചിരിക്കുക. അപ്പോഴേക്കും ഞാൻ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വലിയൊരു ക്യാരറ്റ്, അപ്പോൾ ചെറുതാണെങ്കിൽ 2 എണ്ണം വെച്ചെടുക്കുക. ഞാനിതൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി ഇതുപോലെ അങ്ങോട്ട് കളയുക. ഞാൻ കുക്കറിൽ ഒരു 3 വിസിലെടുത്തു. അപ്പോഴേക്കും വെന്തിട്ടുണ്ട്. പിന്നെ ആ എയർ തന്നെ ഒന്ന് തണുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഉരുളക്കിഴങ്ങ് ഇതും തൊലി കളഞ്ഞെടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെന്ത് പൊടിയണം, അതാട്ടോ അതിൻ്റെ പരിവം. ഇതിനകത്ത് നമ്മൾ അധികം മസാലയൊന്നും ചേർക്കുന്നില്ല. ഉരുളക്കിഴങ്ങ് ഇവിടെ ഒരു ചില ഉരുളക്കിഴങ്ങിനൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. ഇത് മുഴുവൻ ഞാനൊന്ന് പൊളിച്ചെടുക്കട്ടെ കേട്ടോ. ഉപ്പ് മാത്രം ഇട്ടോ വേവിച്ചോളൂ. നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കറി റെഡിയാക്കണം. ഉരുളക്കിഴങ്ങ് പൊടിച്ചു വെച്ചു, ക്യാരറ്റ് പൊടിച്ചു വെച്ചു, ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് റെഡിയാക്കി വയ്ക്കാം, എന്നിട്ട് നമുക്ക് ചപ്പാത്തി ചുട്ടാൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ ചപ്പാത്തിയായി കറിയായി. അപ്പോൾ നമുക്ക് ഈ കറി ഒന്ന് റെഡിയാക്കാൻ നോക്കാം. ഒരു ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വെച്ച് കൊടുത്താൽ ചൂടായി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കണേ. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂൺ ഇതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് വന്നിട്ടാം. അത് എരിയില്ലാത്തതാണ്. ഒരു കുഞ്ഞ് കഷ്ണം വേണ്ട ഇഞ്ചി, ഒരു ഇത്രയുണ്ട് കുഞ്ഞ് പീസാട്ടോ. ഇനി അതിലോട്ട്
നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഒരു സവോള, ഒരു മീഡിയം സൈസ് ഒരു സവോള ഇട്ട് കൊടുക്കും. ഇത് എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ, നല്ല ടേസ്റ്റുമാണ്. വേപ്പില ഉണ്ടെങ്കിൽ, ഞാൻ വേപ്പില ഇടുന്നില്ല, ഞാൻ മല്ലിയില ഇട്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് മഞ്ഞപ്പൊടി ഉപ്പും ആഡ് ചെയ്യാം. ഒന്ന് വഴന്ന് വരട്ടെ. ഞാൻ ഇനി ഇതിലോട്ട് നമ്മുടെ ക്യാരറ്റ്, നമ്മൾ പൊടിച്ചെടുത്തില്ലേ ആ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഒന്ന് നമ്മൾ പൊടിച്ചെടുത്തു, അതും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഒരു പൊട്ടറ്റോയും ഒരു ക്യാരറ്റേ ഉള്ളൂ, പക്ഷെ നമുക്കൊരു 4 പേർക്കുള്ള കറി ആകും. ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 teaspoon കുരുമുളക് പൊടി ആഡ് ചെയ്യാം. വേറെ മസാല ഒന്നും ചേർക്കാതിരിക്കുക നല്ലത്. ഇനി നമുക്ക് കുറച്ച്, ഞാനിപ്പോൾ കുറച്ച് പുതിനയില ചേർക്കണേ. നല്ല ടേസ്റ്റാണിത്. നമുക്ക് ചപ്പാത്തിക്ക് നമ്മുടെ കറി റെഡിയായി. വേണ്ട, ഇത്രയും എളുപ്പമാണ് നമുക്ക്. മല്ലിയില ചേർത്താലും മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി റെഡിയായെന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചപ്പാത്തിയുടെ കറി കണ്ടോ, റെഡിയായി. ഇത് നിറച്ച് നമുക്ക് മല്ലിയില അല്ലെങ്കിൽ പുതിനയില ഇടാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം, നിറച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആണെങ്കിൽ കഴിച്ചോളും. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടത് ആ പുതിനയിലയും മല്ലിയിലയൊക്കെ ആണെങ്കിൽ നിറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി നല്ലതല്ലേ. ഇനി നമുക്ക് ചപ്പാത്തി റെഡിയായി നോക്കാം. നമ്മുടെ ചപ്പാത്തി കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയൊക്കെ നമുക്ക് രാവിലെ വൈകിട്ടത്തേക്കാ ചപ്പാത്തി, ഉച്ചയ്ക്ക് ഊണ് കഴിയുന്ന സമയത്തൊന്ന് കുഴച്ച് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അത്രയും മയമായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ കണ്ടോ, നല്ല സോഫ്റ്റായി. ഞാനിപ്പോൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമോ, നമുക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കാം. അതിനുശേഷം ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കി, അതിനുശേഷം ഒരു നുള്ള് ഗോതമ്പ് പൊടി അങ്ങോട്ട് വിതറി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ മാവില്ലേ, മാവ് ശരിക്കും കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി സുഖമായിട്ട് തോന്നിയേക്കണേ. നമുക്കിതുപോലെ ഇങ്ങനെ വലിച്ച് വലിച്ച് കുഴയ്ക്കണം, കണ്ടില്ലേ. ഇതുപോലെ കുഴയ്ക്കുക, ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ വലിച്ച് കുഴയ്ക്കുക. നമുക്കിതുപോലെ ഒരു 5 മിനിറ്റോളം കുഴയ്ക്കുക. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് കുഴയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം അറിയാമോ, ഇങ്ങനെ നമ്മൾ ശരിക്കും വലിച്ചു വെച്ചു. വലിച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ഓയിലില്ലേ, സൺഫ്ലവർ ഓയിലില്ലേ, അത് ഈ കയ്യിൽ തൊടുന്ന അത്രയും, നമുക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇത്രയും തൂത്തിട്ടുള്ളൂ, ഒരു 3 ഡ്രോപ്സ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ഇതുണ്ടോ, ഇതിപ്പോൾ ഒരൊറ്റ ട്യൂബ് പോലെ നമ്മൾ ആക്കിയെടുത്തു. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ പാത്രം നമ്മളിങ്ങോട്ട് വെച്ചു, അതിലോട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പമുണ്ട് ഓരോ ഉണ്ടകളായിട്ടിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ സാമാന്യം ഒരുവിധം വലിപ്പമുണ്ട് ചപ്പാത്തിയില്ലേ, അതുപോലെയാണ് ചെയ്യുന്നത്. നമുക്കിതുപോലെ ഉരുട്ടി ഉരുട്ടി ഇടാം. ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടു. ഞാൻ ഈ ചപ്പാത്തി ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ ഉരുളയാക്കി അത് ഞാൻ കയ്യിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് പരത്തും. കയ്യിൽ വെച്ച് തന്നെയാണ് കേട്ടോ പരത്തണം, അപ്പോൾ നമുക്ക് ഈസിയാണ്. അതിനുശേഷം നമ്മുടെ ഈ ഓയിലില്ലേ, ഇത് കണ്ടോ, നമുക്ക് ആകെ എത്ര പറഞ്ഞാൽ 1/2 teaspoon അത്രയും ഓയിലിൻ്റെ ആവശ്യം വരുള്ളൂ. ഒത്തിരി ഓയിലൊന്നുമില്ല, നമ്മൾ കൈ തൊടുമ്പോഴേക്ക് ഇതുപോലെ ഓയിൽ. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ മടക്കി, അതിനുശേഷം നമുക്ക് ഇതുപോലെ മടക്കി. മടക്കിയതിന് ശേഷം നമുക്ക് ഇത് കണ്ടോ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക.
നമ്മൾ ബണ്ണൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ. ഇനി നമുക്ക് പരത്തിയെടുക്കണം. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ എടുത്തു, ഇതുപോലെ കയ്യിൽ രണ്ട് ചപ്പാത്തി നല്ല മയായി. അതിനുശേഷം കൈകൊണ്ട് തന്നെ ഇങ്ങനെയൊന്ന് പരത്തി കൊടുത്തു. അതിനുശേഷം ഇതുണ്ടോ, ഇത്രയും ഓയിലുള്ളൂ കേട്ടോ, ഓയിലൊന്നും ഒട്ടുമില്ല. ഇതുണ്ടോ ഇതുപോലെ. അതിനുശേഷം നമ്മളിവിടെ ഒന്ന് മടക്കി ഒന്ന് ഓയിൽ ഇങ്ങനെ തടവി കൊടുത്തു. ആ ഓയിൽ മുഴുവൻ അവിടെ ഇരിക്കുകയുള്ളൂ കേട്ടോ, അത്രയ്ക്കും ഓയിൽ കുറച്ച് മതി. ഇതുണ്ടോ ഇതുണ്ടോ. അതിനുശേഷം നമ്മൾ ഇത് അകത്തോട്ടാട്ടോ മടക്കണേ. ഇത് ഇതുപോലെ അകത്തോട്ടം മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ വീണ്ടും അതിനുശേഷം നമ്മൾ പരത്തും കണ്ടോ. ഇനി നമ്മളിത് പരത്തിയെടുക്കട്ടെ. ഇനി ശരിക്കും നമ്മളൊന്ന് ഇതുണ്ടോ ഇങ്ങനെ ചെയ്തിട്ട് പരത്തിയെടുക്കണം. അതും കൂടി കാണിച്ചു തരാം. നമ്മളൊരു ചപ്പാത്തി, ആ ഉരുട്ടിയ ചപ്പാത്തിയില്ലേ, ഇതുപോലെ വെച്ചു കൊടുത്തു. അതിനുശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തുക. ഇതുണ്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് പരത്തിയെടുക്കുക. നമ്മളങ്ങ് പരത്തിയെടുക്കണം. നമ്മുടെ ഇഷ്ടത്തിന് ഇതുപോലെ പരത്തിയെടുക്കണം. കണ്ടില്ലേ, ചപ്പാത്തി പൊട്ടിപ്പോണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, പൊട്ടിപ്പോകരുത്. നമ്മൾ പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് പരത്തിയാൽ മതി. അധികം സ്പീഡെടുത്ത് പരത്തണ്ട കേട്ടോ. എല്ലായിടത്തും ഒരേ കനമായിരിക്കണം. അപ്പം നമ്മൾ ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചുടുന്ന എങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ രണ്ടെണ്ണം ഒന്ന് പരത്തിയെടുക്കട്ടെ കേട്ടോ. രണ്ടാമത്തെ ചപ്പാത്തി നമ്മൾ ഇതുപോലെ വെച്ചു, അല്പം പൊടി തൂകി ഇതുപോലെ വെച്ചു. ഇത് കണ്ടില്ലേ. അതിനുശേഷം നമുക്ക് നമ്മളിതുപോലെ അങ്ങോട്ട് പരത്തി എടുക്കുക. ഇപ്പം ഞാനിതുപോലെ ഇപ്പം രണ്ട് ചപ്പാത്തി പരത്തിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇത്ര കട്ടിയുള്ളൂ കേട്ടോ. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു തുള്ളി, ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അത്രയും കുറവ് ഓയിലേ വരുള്ളൂ, നമ്മുടെ കൈയുടെ അറ്റത്ത് പറ്റുന്ന ആ ഓയില്. അത് ഇതുപോലെ പറ്റിയിട്ട് ഈ ഓയിൽ തടവിയ ഭാഗം നമ്മൾ പാൻ്റെ അടിഭാഗത്തേക്ക് വരത്തക്ക വിധത്തിൽ ഇട്ട് കൊടുക്കാൻ പോവുക കേട്ടോ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചൂടായി. ഇപ്പോൾ ഈ ഓയിൽ തടവിയ ഭാഗമില്ലേ, അത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. വേണ്ടോ, അതിനുശേഷം നമുക്കിതുപോലെ ഇപ്പം എൻ്റെ കയ്യിൽ ചൂട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊന്തി വരട്ടെ. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇവിടെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ പൊന്തി വരുന്നതുണ്ടോ. അതിന് ശേഷം നമുക്ക് കണ്ടോ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നിട്ട് ചപ്പാത്തി കറി എല്ലാവരും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നതല്ലേ കണ്ടോ. നമ്മൾ അത്രയും കുറച്ച് എണ്ണയാട്ടോ തൂത്തിട്ടുള്ളൂ. എനിക്ക് അര ടീസ്പൂൺ, ഒരു ടീസ്പൂണിൽ താഴെ ഓയിൽ വരുവുള്ളൂ, അത്രയും കുറവ് മതി കണ്ടോ. എനിക്ക് വശം കൂടി ഒന്ന് കാണിച്ചു തരാം നോക്കി. ഭയങ്കര മയമായിരിക്കും ഇങ്ങനെ ചപ്പാത്തി ചെയ്താലേ. ഞാൻ ഒരെണ്ണം കൂടി ചുരുണ്ണ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അടുത്ത ചപ്പാത്തി പരത്തിയാലും ഇതുണ്ടോ ഇതുപോലെ ഓയിൽ മുഴുവൻ ഇവിടെ ഇരിക്കുക കേട്ടോ. ഇതുണ്ടോ ഇതുപോലെ, ഇതുപോലെ മാത്രം ഓയിൽ തേക്കുന്നുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണേ, അധികം ഒന്നും ഓയിൽ ചേർക്കരുത്. അപ്പോൾ ഓയിൽ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല, അത്രയും കുറവ്. നമ്മളെ ഒരു ചപ്പാത്തി എടുത്തു കഴിയുമ്പോൾ ഒരു ടവലും കൊണ്ട് ഒന്ന് തുടച്ച് കളയാൻ ശ്രദ്ധിക്കുക, അത് ഒത്തിരി നല്ലതാണ്. നമ്മൾ ഈ പാനിലേക്ക് അടുത്ത ചപ്പാത്തി ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കണം.
pan നല്ല ചൂടായി നിൽക്കുക. നമ്മൾ ടവൽ കൊണ്ട് ഈ pan ഒന്ന് തുടച്ചു കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഈ പൊടിയുടെ അംശം വരുമ്പോൾ കരിഞ്ഞു പോകുള്ളൂ. അപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കുക. നമ്മുടെ ചപ്പാത്തി കണ്ടോ, ഇതുണ്ടോ പൊളച്ചു വരുന്ന കണ്ടോ. നമുക്ക് ഈ സമയത്ത് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നടുഭാഗത്തൊന്നും പ്രസ് ചെയ്യണ്ട കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഇനി നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ ചപ്പാത്തി അല്ലേ നമ്മൾ സാധാരണ ഹോട്ടലിൽ പോയി വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നില്ലേ, നമുക്ക് ഉച്ചയ്ക്കൊക്കെ ചപ്പാത്തി കുഴച്ച് വയ്ക്കാം, വൈകിട്ടത്തേക്കാണ് വേണ്ടെങ്കിൽ നല്ല മയാവും, സൂപ്പർ മയാവും കേട്ടോ. ഇതുണ്ടോ നമ്മുടെ ചപ്പാത്തി. അതുപോലെ തന്നെ ഇതൊരു ടവലും കൊണ്ട് ഒന്ന് തുടയ്ക്കാൻ ഒരു ടവൽ കയറ്റി കയ്യിൽ വയ്ക്കുക. അപ്പം അതിന് ശേഷം ഇതുണ്ടോ ഫ്രീ സൈഡ് ഉണ്ടോ നോക്കി ഉണ്ടോ, നല്ല സോഫ്റ്റ് ചപ്പാത്തി. ഇനി ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. ബാക്കി എനിക്ക് ചപ്പാത്തി ചുട്ടെടുക്കണം. ഇതുപോലെ പരത്തിയെടുത്താൽ ഇത് കണ്ടോ ചപ്പാത്തി നമുക്ക് ഇതുപോലെ ലെയറായിട്ട് ഇത് കണ്ടോ പൊളിച്ചെടുക്കാൻ പറ്റും. പൊളിക്കുമ്പോൾ ഇത് കണ്ടോ എൻ്റെ കൈക്ക് ചൂടുണ്ട്, നമുക്കങ്ങോട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. ഞാനൊന്ന് മുഴുവൻ പൊളിച്ചെടുക്കട്ടെ കേട്ടോ. നമ്മുടെ ചപ്പാത്തി ഇത് കണ്ടോ, താഴെ ഒരു ലെയറ് മുകളിലൊരു ലെയറായിട്ട് ഇതുണ്ടോ, ഇത് പൊളിച്ചെടുക്കണം കണ്ടോ. എത്ര സോഫ്റ്റായിരിക്കും ചപ്പാത്തി കണ്ടോ. ഈ ചപ്പാത്തിനെ നമുക്കിങ്ങനെ ഒടിച്ചു ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പീച്ച് കൂട്ടാൻ പറ്റും. അത്ര സോഫ്റ്റാണ് കണ്ടോ. ഇതിപ്പോൾ പത്ത് ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട് കണ്ടോ. നമുക്കിങ്ങനെ പീച്ച് കൂട്ടി കഴിക്കാൻ പറ്റും. ഇതുണ്ടോ മറ്റേ നമുക്ക് ഇതുണ്ടോ, ഇത്രയും സോഫ്റ്റാണ്. ഇത് കണ്ടില്ലേ, ഇതുണ്ടോ. അടുത്ത ചപ്പാത്തി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ ഇപ്പോൾ ഇതുണ്ടോ, ഈ ചപ്പാത്തിയൊക്കെ നമുക്ക് ഇതുപോലെ ആക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ നോക്കി ഇങ്ങനെ എടുത്താൽ ഇതുപോലെ ഇരിക്കും, അത്ര മയമായിട്ടിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്ക്. എനിക്ക് ഇപ്പോൾ ചപ്പാത്തിക്കൊണ്ട് കറിയായി. ഇതുണ്ടോ ഞാൻ അതുപോലെ കയ്യിലിട്ട് ഉരുട്ടിയിട്ട് കണ്ടോ ആ ചപ്പാത്തി വീണ്ടും പൂർവ്വസ്ഥിതിയിലായി. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ കുഞ്ഞ് ബെല്ലൈക്കണിൻ്റെ ഒന്നാം അമർത്തണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അതുവരേക്കും ബൈ.